നമസ്കാരം എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതി അനേകം ദീപങ്ങൾ ചൊരിയുന്ന ദിവ്യശോഭയിലാണ് ഇന്നത്തെ സായം സന്ധ്യ. മനസ്സിനുള്ളിലും പുറത്തുമുള്ള ഇരുട്ടകറ്റുന്ന പ്രകാശത്തിന്റെ ഉത്സവമായ ദീപാവലി നാളെയാണ്. 14 വർഷത്തെ വനവാസത്തിനു ശേഷം സീതാലക്ഷ്മണ സമേതനായി മടങ്ങിയെത്തിയ ശ്രീരാമനെ അയോധ്യാവാസികൾ ഭവനങ്ങളിലും വീഥികളിലും ദീപങ്ങൾ തെളിയിച്ചും പുതുവസ്ത്രങ്ങളും മധുര പലഹാരങ്ങളും വിതരണം ചെയ്തും വാദ്യഘോഷങ്ങൾ മുഴക്കിയുമാണ് സ്വീകരിച്ചത്. ഈ ദിനത്തിൻ്റെ ഓർമ്മ പുതുക്കലാണ് ദീപാവലി എന്നൊരു വിശ്വാസവുമുണ്ട്. മഹാവിഷ്ണു നരകാസുരനെ നിഗ്രഹിച്ചതിൽ സന്തോഷത്തിലായ ദേവന്മാർ ഭഗവാനെ സ്തുതിക്കുന്നതും ദീപാവലി ആഘോഷത്തിൻ്റെ മറ്റൊരു ഐതിഹ്യമാണ്. തിന്മയ്ക്കുമേൽ നന്മ വിജയിച്ച ദീപാവലി ദിനത്തിൽ ലക്ഷ്മീദേവിയെ പ്രാർത്ഥിക്കുന്നത് ഉത്തമമാണെന്നാണ് വിശ്വാസം. ലക്ഷ്മീദേവിയെ ഭവനങ്ങളിലേക്ക് സ്വീകരിക്കുന്നതിനാണ് സന്ധ്യയ്ക്ക് ദീപങ്ങൾ തെളിയിക്കുന്നത്. ദീപാവലി ദിവസം ധനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ദേവതയായ ലക്ഷ്മീദേവി ഓരോ ഭവനത്തിലും എത്തുമത്രേ. വൃത്തിയും ശുചിത്വവുമുള്ള ഭവനങ്ങളിൽ ദേവി കുടിയിരിക്കും എന്നൊരു വിശ്വാസവുമുണ്ട്. ദീപാവലി ആഘോഷം വ്യക്തിശുചിത്വവും പരിസര ശുചിത്വവും നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. എല്ലാവർക്കും ദീപാവലി ആശംസകൾ നേരുന്നു. തുടർന്ന് ഗുരുവചനം കേൾക്കാം. ഈശ്വരനോട് ഹൃദയം തുറക്കാനും അവിടുത്തോട് ഒരു വൈകാരിക ബന്ധം സ്ഥാപിക്കാനും ഏറ്റവും ഉത്തമമായ സാധനയാണ് പ്രാർത്ഥന. മാതാ അമൃതാനന്ദമയി ദേവി. ഇനി ശ്രീ ശങ്കരാചാര്യ രചിച്ച ശിവാനന്ദ ലഹരിയിലെ ശ്ലോകം ശ്രീ കാവാലം ശ്രീകുമാർ ആലപിക്കുന്നത് കേൾക്കാം. നിത്യായ ത്രിഗുണാത്മനി പുരജിതി കാത്യായനി ശ്രേയസേ സത്യായാദി കുടുംബിനി മുനിമന പ്രത്യക്ഷ ചിന്മൂർത്തയേ മായാ സൃഷ്ട ജഗത്രയായ സകലാംനായാന്ത സഞ്ചാരിണേ സായം താണ്ഡവ സംഭ്രമായ ജടിനി സേയം നതി ശംഭവേ നിത്യായ ത്രിഗുണാത്മനി പുരജിതേ കാത്യായനി ശ്രേയസേ സത്യായാദി കുടുംബിനി മുനിമന പ്രത്യക്ഷ ചിന്മൂർത്തയേ മായാ സൃഷ്ട ജഗത് ത്രയായ സകലാം നായാന്ത സഞ്ചാരിണേ സായം താണ്ഡവ സംഭ്രമായ ജടിനി സേയം നതി ശംഭവേ സന്ധ്യാദീപം.
ഇനി ശങ്കര സ്തോത്രാമൃതം. ജന്മരഹിതനും നാശരഹിതനുമായ ശംഭുവിനെ സ്മരിക്കുന്നു. ത്രിഗുണാത്മനായ ഭഗവാനെ നമസ്കരിക്കുന്നു. ശ്രീ ശങ്കരാചാര്യ രചിച്ച ശിവാനന്ദലഹരിയിലെ 56-ാം ശ്ലോകം സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത് ഇപ്പോൾ കേൾക്കാം. ശ്രീശങ്കര സ്തോത്രകൃതികളിൽ ശിവാനന്ദലഹരിയിൽ 55 ശ്ലോകങ്ങളാണ് നമ്മൾ ശ്രദ്ധിച്ചത്. അവിടെ ഒടുവിൽ നമ്മൾ ശംഭുവിനായിക്കൊണ്ട് ഈ നമസ്കാരം ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. അവിടെ ഈശ്വരൻ്റെ പരമാത്മഭാവത്തെയും മായോപാധികനായി ഉള്ള ഈശ്വരഭാവത്തെയും ഈശ്വരൻ്റെ കൃത്യമായ ജഗദ് രക്ഷണത്തെയും അവിടുത്തെ മായയാൽ സത്യം തിരിച്ചറിയാതെ പോകുന്ന അവസ്ഥയെയും എല്ലാം സൂചിപ്പിച്ചിട്ടുണ്ട്. വിചാരം ചെയ്യുന്തോറും കൂടുതൽ കൂടുതൽ ആഴങ്ങളിലേക്ക് നമ്മെ നയിക്കുന്ന തരത്തിലാണ് ഈ ഭാഗത്തൊക്കെ ഓരോ ശ്ലോകത്തിൻ്റെയും സംരചന. ഏതായാലും ഇയം നതിഹി ശംഭവേ, ഈ നമസ്കാരം ശംഭുവിനായിക്കൊണ്ട് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. അവിടെ സമ്യക് താണ്ഡവ സംഭ്രമായ, സമ്യക്കായി താണ്ഡവ സംഭ്രമം ചെയ്യുന്നവനായിക്കൊണ്ട് ഭഗവാൻ്റെ താണ്ഡവ നൃത്തം സകല ജഗത്തിനെയും സംഭ്രമിപ്പിക്കുന്നു. ആ ബാഹ്യമായ പ്രകടനമാണ് സത്യമെന്ന് നമ്മൾ കരുതുന്നു. അതുകൊണ്ട് തന്നെ പാരമാർത്ഥികമായ ആദ്യ സ്വരൂപത്തെ, വേദൈക വേദ്യമായ പരംധാമത്തെ അറിയുന്നില്ല. അതാണ് സമ്യക് താണ്ഡവ സംഭ്രമായ ജഡിനെ, ജഡിനെ, ജഡയുള്ളവൻ, ജഡി, ജഡയോടൊത്തവൻ. ഈ അണ്ടകടാഹങ്ങൾ മുഴുവൻ വ്യാപിക്കുന്നതാണ് ശിവൻ്റെ ജഡാവിന്യാസം. സമസ്ത നക്ഷത്രഗണങ്ങളും അതിൽ അന്തർഭവിക്കും. ഏതായാലും ആ ജഡായുക്തനായിരിക്കുന്ന ഭഗവാനായിക്കൊണ്ട് യം നതിഹി, ഈ നമസ്കാരം ഭവിക്കട്ടെ. തുടർന്ന് നമ്മൾ 56-ാമത്തെ ശ്ലോകത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അവിടെയും 55-ാം ശ്ലോകത്തിലേതുപോലെ തന്നെ സാ ഇയം നതി ശംഭവേ എന്നാണ്. അങ്ങനെയുള്ള ഈ നമസ്കാരം ശംഭുവിനായിട്ട് ഭവിക്കട്ടെ. എങ്ങനെയുള്ള ശംഭുവിനെന്ന വിശേഷണങ്ങളാണ് ഭിന്നമായിരിക്കുന്നത്. നോക്കൂ. നിത്യായ ത്രിഗുണാത്മനെ പുരജിതേ കാത്യായനീ ശ്രേയസേ സത്യായാദി കുടുംബിനെ മുനിമന പ്രത്യക്ഷ ചിന്മൂർത്തയേ മായാ സൃഷ്ട ജഗത്രയായ സകലാംനായന്തസഞ്ചാരിണേ സായം താണ്ഡവ സംഭ്രമായ ജഡിനെ സേയം നതി ശംഭവേ. നിത്യായ ത്രിഗുണാത്മനെ പുരജിതേ കാത്യായനീ ശ്രേയസേ സത്യായാദി കുടുംബിനെ മുനിമന പ്രത്യക്ഷ ചിന്മൂർത്തയേ മായാ സൃഷ്ട ജഗത്രയായ സകലാംനായ അന്തസഞ്ചാരിണേ സായം താണ്ഡവ സംഭ്രമായ ജഡിനെ സേയം നതി ശംഭവേ. സാ ഇയം നതിഹി ശംഭവേ. അങ്ങനെയുള്ള ഈ നമസ്കാരം ശംഭുവിനായിക്കൊണ്ട് ഭവിക്കട്ടെ. എങ്ങനെയുള്ള ശംഭുവിനായിക്കൊണ്ട്? നിത്യായ, നിത്യനായിക്കൊണ്ട്. ത്രിഗുണാത്മനെ, ത്രിഗുണാത്മാവിനായിക്കൊണ്ട്. പുരജിതേ, പുരജിത്തിനായിക്കൊണ്ട്. പുരജിത്ത്, പുരങ്ങളെ ജയിച്ചവൻ. കാത്യായനീ ശ്രേയസേ, കാത്യായനിക്ക് ശ്രേയസ്സായവനാരോ അവനായിക്കൊണ്ട്. സത്യായ, സത്യസ്വരൂപനായിക്കൊണ്ട്. ആദികുടുംബിനെ,
ആദി കുടുംബിക്കായിക്കൊണ്ട് ആദി കുടുംബനാഥനായിക്കൊണ്ട് മുനിമന പ്രത്യക്ഷജന്മൂർത്തയെ മുനിമാരുടെ മനസ്സിന് പ്രത്യക്ഷമാകുന്ന ചിന്മൂർത്തിക്കായിക്കൊണ്ട് മായാസൃഷ്ട ജഗത്രയായ മായയാൽ മൂന്ന് ലോകങ്ങളെയും സൃഷ്ടിച്ചവനായിക്കൊണ്ട് സകലാംനായാന്ത സഞ്ചാരിണെ സകല വേദങ്ങൾക്കുമുള്ളിൽ സഞ്ചരിക്കുന്നവനായിക്കൊണ്ട് താണ്ഡവസംഭ്രമായ സായം താണ്ഡവസംഭ്രമായ സായംകാലത്തിൽ സായം സന്ധ്യ സന്ദർഭത്തിൽ താണ്ഡവം ചെയ്ത് സംഭ്രമിപ്പിക്കുന്നവനായിക്കൊണ്ട് ജഡിനെ ജഡാധാരിക്കായിക്കൊണ്ട് ശംഭവേ ഇങ്ങനെയെല്ലാമുള്ള ശംഭുവിനായിക്കൊണ്ട് യം നതിഹി ഈ നമസ്കാരം ഭവിക്കട്ടെ. ഓരോ പദവും പ്രത്യേകം പ്രത്യേകം ചിന്തനീയമാണ്. അപ്പം ആദ്യം തന്നെ ശംഭുവിൻ്റെ വിശേഷണമായി പറയുന്നത് നിത്യായ എന്നാണ്. നിത്യായ ശംഭവേ യം നതിഹി, നിത്യനായ ശംഭുവിനായിക്കൊണ്ട് ഈ നമസ്കാരം ഭവിക്കട്ടെ. നിത്യൻ, നിത്യശബ്ദം വേദപ്രസിദ്ധമാണ്. അജോ നിത്യ, ജന്മരഹിതനാണ് നാശരഹിതനാണ് എന്നർത്ഥത്തിൽ നിത്യശബ്ദം വേദപ്രസിദ്ധമാണ്. എന്തെന്തുണ്ടായിട്ടുണ്ടോ അതെല്ലാം ക്ഷയിക്കും, അതെല്ലാം നശിക്കും. എന്നാൽ എല്ലാ ഉണ്ടാവലുകൾക്കും നശിക്കലുകൾക്കും അധിഷ്ഠാനഭൂതനമായ സത്യം, അധിഷ്ഠാനഭൂതമായ യാതൊരു സത്യമുണ്ടോ അത് ഒരിക്കലും ക്ഷയിക്കുന്നതല്ല, ഒരിക്കലും നശിക്കുന്നതല്ല. ആ നാശരഹിതമായ കേവലമായ ഉണ്മയെയാണ് ശാസ്ത്രത്തിൽ നിത്യശബ്ദം കൊണ്ട് പറയുന്നത്. ഹേ ഭഗവൻ, അവിടുന്ന് നിത്യസ്വരൂപിയാകുന്നു. അങ്ങനെയുള്ള നിത്യനായിക്കൊണ്ട് ഈ നമസ്കാരം ഭവിക്കട്ടെ. തുടർന്ന് മറ്റ് വിശേഷണ പദങ്ങൾ ഒന്നൊന്നായി നമുക്ക് ചിന്തിക്കാം അടുത്ത പ്രാവശ്യമാവട്ടെ. അവസാനമായി ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി ഐതിഹ്യവും പൂജാവിശേഷങ്ങളും അറിഞ്ഞ് ആരതി തൊഴുതു മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. അമ്പലപ്പുഴ കൃഷ്ണ, ഏതുകുലനാഥ, ഗോശാല കൃഷ്ണ, ഭഗവാനെ വാസുദേവോ എന്ന വിളി കേൾക്കാതെ ഇവിടുത്തെ ഒരു ചരാചരങ്ങളും ഉണരുന്നതുമില്ല, ഉറങ്ങുന്നതുമില്ല. അതാണ് പരമാർത്ഥം. അമ്പലപ്പുഴ കൃഷ്ണന്റെ അരികിലണഞ്ഞ് ഭഗവാന്റെ കഥകൾ പറഞ്ഞ്, ഭഗവാനെ അറിഞ്ഞ് ഈ പുണ്യഭൂമിയിൽ സ്പർശിക്കാൻ കിട്ടിയ പുണ്യദിനം. ഇനി ഇന്ദ്രിയങ്ങളിലും ആത്മാവിലും പരമാത്മാവിലും പ്രേമസ്വരൂപനായ ഭഗവാൻ നിറഞ്ഞു നിൽക്കട്ടെ. മനസ്സ് വൃന്ദാവനവും ഹൃദയം മധുരാപുരിയും ആത്മാവ് ദ്വാരകയുമാകുമ്പോൾ ഓരോ കോശങ്ങളിലും ആനന്ദഭരിതമായ ഭഗവാന്റെ വേണുഗാനം നിറയുകയായി. ശ്രീകൃഷ്ണ ഭഗവാന്റെ പരമഭക്തനായ വില്ലുമംഗലം അമ്പലപ്പുഴയുടെ കലാകേദാരഭൂമിയിലേക്ക് നടത്തിയ സന്ദർശനമാണ് ഇന്ന് കാണുന്ന ക്ഷേത്ര നിർമ്മിതിക്ക് കാരണമായത്. വില്ലുമംഗലത്തിന്റെ മനസ്സിലൂടെ ഭഗവാൻ തന്നെ ഒരു സഞ്ചാരം നടത്തിയതാവാം. യുഗാന്തരങ്ങളിലെ ജനിമൃതികളിലൂടെ വിവിധ ദേശങ്ങളിലും
കാലഭേദങ്ങളിലൂടെയും മോക്ഷപ്രയാണം നടത്തുന്ന തൻ്റെ ഭക്തരിലേക്ക് ദർശനം നടത്തുവാൻ ഭഗവാൻ കണ്ടെത്തിയ പുണ്യഭൂമി തന്നെയാവണം അമ്പലപ്പുഴ ദേശം. കൃഷ്ണന്റെ അരികിലണഞ്ഞ് ഭഗവാന്റെ കഥകൾ പറഞ്ഞ് ഭഗവാനെ അറിഞ്ഞ് ഈ പുണ്യഭൂമിയിൽ സ്പർശിക്കാൻ കിട്ടിയ പുണ്യദിനം. ഇനി ഇന്ദ്രിയങ്ങളിലും ആത്മാവിലും പരമാത്മാവിലും പ്രേമസ്വരൂപനായ ഭഗവാൻ നിറഞ്ഞു നിൽക്കട്ടെ. മനസ്സ് വൃന്ദാവനവും ഹൃദയം മധുരാപുരിയും ആത്മാവ് ദ്വാരകയുമാകുമ്പോൾ ഓരോ കോശങ്ങളിലും ആനന്ദഭരിതമായ ഭഗവാന്റെ വേണുഗാനം നിറയുകയായി. ഒരു കാലത്ത് കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായ ചെമ്പകശ്ശേരി രാജ്യമാണ് ഇന്ന് കേരളത്തിന്റെ ആത്മീയ ഭൂപടമായി മാറിയ അമ്പലപ്പുഴ. ദേവനാരായണന്മാരെന്ന വിളിപ്പേരുള്ള ചെമ്പകശ്ശേരി രാജാക്കന്മാരുടെ ഭരണകാലത്താണ് ക്ഷേത്രം നിർമ്മിക്കുന്നത്. ചെമ്പകശ്ശേരി രാജാക്കന്മാർ രാജ്യത്തിന്റെ കലയും സംസ്കാരവും നിലനിർത്തുന്നതിൽ അതീവ ശ്രദ്ധ പുലർത്തിയിരുന്നു. ശ്രീകൃഷ്ണ ഭഗവാന്റെ പരമഭക്തനായ വില്ലുമംഗലം അമ്പലപ്പുഴയുടെ കലാകേദാരഭൂമിയിലേക്ക് നടത്തിയ സന്ദർശനമാണ് ഇന്നു കാണുന്ന ക്ഷേത്ര നിർമ്മിതിക്ക് കാരണമായത്. വില്ലുമംഗലത്തിന്റെ മനസ്സിലൂടെ ഭഗവാൻ തന്നെ ഒരു സഞ്ചാരം നടത്തിയതാവാം. യുഗാന്തരങ്ങളിലെ ജനമൃതികളിലൂടെ വിവിധ ദേശങ്ങളിലും കാലഭേദങ്ങളിലൂടെയും മോക്ഷപ്രയാണം നടത്തുന്ന തന്റെ ഭക്തരിലേക്ക് ദർശനം നടത്തുവാൻ ഭഗവാൻ കണ്ടെത്തിയ പുണ്യഭൂമി തന്നെയാവണം അമ്പലപ്പുഴ ദേശം. ഹൃദയസരണികളിൽ നിറഞ്ഞൊഴുകുന്ന യമുന പോലെ പ്രേമഭക്തിയിൽ അലിഞ്ഞു ചേർന്ന് യുഗാന്തരങ്ങളിലൂടെ നിന്നിലേക്ക് തന്നെ ഒഴുകുകയാണല്ലോ സ്ത്രീമാനസങ്ങൾ സർവതും. ദ്വാപരത്തിൽ അമ്പാടിയിലെ സ്ത്രീജനങ്ങളായിരുന്നുവല്ലോ ഈ ഭൂമിയിലെ ഏറ്റവും പുണ്യം ചെയ്തവർ. അവർക്ക് ഭഗവാനിലൂടെ തന്നെ ജീവിക്കാൻ കഴിഞ്ഞു. ഭഗവാനിലൂടെ സ്വപ്നം കണ്ട്, ഭഗവാനിലൂടെ പ്രവർത്തിച്ച്, ഭഗവാനിലൂടെ ആനന്ദിച്ച് മോക്ഷം നേടിയ പുണ്യജന്മങ്ങൾ. ഗോപികമാർ തൂണിലും തുരുമ്പിലും എന്ന് വേണ്ട, ഇലകളിലും പൂക്കളിലും അമ്പാടിയിലെ സർവ്വയിടങ്ങളിലും ഭഗവാന്റെ പേരെഴുതി വച്ചു. അങ്ങനെ അമ്പാടിയിലെ സർവ്വചരാചരങ്ങളും മുകുന്ദനെന്നും ഗോകുലബാലനെന്നും അമ്പാടിക്കണ്ണനെന്നും മഴമുകിൽ വർണ്ണനെന്നുമൊക്കെ സദാ ഭഗവാന്റെ നാമം ഉരുവിട്ടുകൊണ്ടേയിരുന്നു. ഭഗവത് ചിന്തകളാലും ഭഗവാന്റെ വേണുനാദം കേട്ടും അമൃതമായ ജീവിതം കൊണ്ട് ധന്യരായവർ. അതുകൊണ്ട് തന്നെ എന്നും എന്നെന്നും ഭഗവാന്റെ ഹൃദയവും അമ്പാടി തന്നെയാണല്ലോ.
വിശാല കൃഷ്ണൻ വാഴുന്ന അമ്പലപ്പുഴ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ചുണ്ടുകളിൽ മധുരം കിനിയും. കാരണം അമ്പലപ്പുഴ പാൽപ്പായസം അത്രമേൽ സവിശേഷമാണ്. ഭഗവാന്റെ അധരം മധുരം, വദനം മധുരം എന്ന് പറയുന്നത് പോലെ പാൽപ്പായസം നുണയുന്ന ഓരോ ഭക്തജനങ്ങളുടെയും ആത്മാവിലേക്ക് ഭഗവാന്റെ പ്രേമമധുരം തന്നെയാണ് അലിഞ്ഞിറങ്ങുന്നത്. അതുകൊണ്ട് തന്നെയാണ് പായസത്തിൽ പഞ്ചസാര ചേർക്കുന്നതിന് മുമ്പായി പാൽപ്പായസപ്പുരയിൽ നിന്ന് ശ്രീകോവിലേക്ക് നോക്കി വാസുദേവോ എന്ന് ഉറക്കെ വിളിച്ച് ഭഗവാന്റെ അനുവാദം ചോദിക്കുന്നത്. അമ്പലപ്പുഴ പാൽപ്പായസത്തിന്റെ രുചിക്കൂട്ട് ഒരിക്കൽ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് പോലും അനന്തപുരിയിലേക്ക് സ്വന്തമാക്കാൻ ശ്രമിച്ചിട്ടും പരാജയപ്പെട്ടു എന്നാണ് ചരിത്രം പറയുന്നത്. അല്ലെങ്കിൽ തന്നെ ഭഗവാന്റെ രുചിക്കൂട്ടുകൾ ആർക്കാണ് അനുകരിക്കാൻ കഴിയുക? ആ മധുരോദാരമായ കൃപ ഒരു കുഞ്ഞിനെപ്പോലെ ഏറ്റുവാങ്ങുക, അത്ര തന്നെ. ചമ്പക്കുളം ജലോത്സവത്തിന്റെ ചരിത്രവും അമ്പലപ്പുഴ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. ഭഗവാന്റെ വിഗ്രഹം ചമ്പക്കുളത്തു നിന്നും ജലഘോഷയാത്രയോടുകൂടിയാണല്ലോ ഇവിടെ എത്തിക്കുന്നത്. അതിന്റെ ഓർമ്മ പുതുക്കലാണ് എല്ലാ വർഷവും നടത്തിവരുന്ന പ്രശസ്തമായ ചമ്പക്കുളം വള്ളംകളി. ഇവിടെ ഒരു കൂട്ടം വഞ്ചിപ്പാട്ടുകാരും തുഴക്കാരും ഒന്നുചേർന്ന് ഭഗവാന് മുന്നിൽ തങ്ങളുടെ ഗാനാർച്ചന സമർപ്പിക്കുകയാണ്. ഇനിയുള്ള ഇവരുടെ യാത്രകളിൽ ആത്മാവിൽ ഭക്തിയും തുഴകളിൽ ഭഗവാന്റെ കൃപാകടാക്ഷവും പുണ്യവും സംയോജിക്കും. അമ്പലപ്പുഴയുടെ ആകാശങ്ങളിലെ മേഘരൂപങ്ങളിൽ ചന്ദ്രോത്സവങ്ങളുടെ അരങ്ങൊരുങ്ങി. സന്ധ്യയായി, ദീപങ്ങൾ തെളിയുകയായി. ദീപാരാധന കഴിഞ്ഞു, ഇനി ശീവേലി. മോക്ഷസാഗരത്തിലേക്ക് ലയിക്കാൻ ഭക്തർ ഒഴുകിച്ചേർന്നു. സമർപ്പിക്കുകയാണ് എന്റെ സ്വപ്നവും മോഹവും മോക്ഷവും നീ തന്നെ. എന്റെ കണ്ണീര് യമുനയാകുമ്പോൾ എന്റെ വേദനകൾ നിന്റെ മുരളീനാദമായി ഒഴുകട്ടെ. ക്ഷേത്രകോണുകളിൽ നിന്ന് വാസുദേവോ എന്ന വിളികൾ മുഴങ്ങി അമ്പലപ്പുഴ ക്ഷേത്ര നട അടയ്ക്കുകയായി. ഇനി അമ്പലപ്പുഴയുടെ ആകാശങ്ങളിൽ നിന്നും ത്രിഭുവനമാകെ ആ മുരളീനാദം ഒഴുകി നിറയട്ടെ.